Allahu Akbar, Allahu Akbar, Allahu Akbar. La ilaha illallah, Allahu Akbar, Allahu Akbar, walillahi alhamd. അസ്സലാമു അലൈക്കും, ഈദ് മുബാരക്ക്. എല്ലാവരും സേഫായിട്ട് എൻജോയ് ചെയ്ത് ഈദ് ആഘോഷിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വലിയ പെരുന്നാളിൻ്റെ ചെറിയ സന്തോഷങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ വീട്ടിലുണ്ടായിട്ടുള്ള മൈലാഞ്ചി അരച്ചിട്ടാണ് മക്കൾക്ക് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ അമ്മിനോട് ക്ഷമ വളരെ കുറവായതുകൊണ്ട് തന്നെ ആകെ പരന്ന് പിടിച്ചിട്ടാണെങ്കിലും മൈലാഞ്ചി അവൾ ഒരു വിധം ഒപ്പിച്ച് പിടിക്കുന്നുണ്ട്. പിന്നെയുള്ളത് ജ്യേഷ്ഠൻ്റെ മകളാണ്, അവളുടെ പേര് നൂറ. അവൾ ഉമ്മച്ചി പറഞ്ഞതുപോലെ വൃത്തിയിൽ ചോക്കണമെങ്കിൽ ഒതുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടിട്ട് അല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് നല്ല കുട്ടിയായിട്ട്. എൻ്റെ അമ്മിനോട് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഇനി ഏതായാലും അവർ ഉറങ്ങട്ടെ, നാളെ കാണാം. പെരുന്നാളായതുകൊണ്ട് തന്നെ നല്ല പൊലിവിൽ തന്നെയാണ് സൂര്യോദയം ഉണ്ടായിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് കോടികൾ വരെ ഈദ് മുബാറക്ക് വിഷ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അമിനുവിനെ വിളിക്കാം. അമിനു ഉറക്കുന്ന എണീക്കാൻ ഭയങ്കര പാടാണ്, എങ്കിലും തന്നെ മൈലാഞ്ചി ചോക്കുന്നത് കാണാനും അതുപോലെ തന്നെ ഈദായതുവാണെന്ന് പറഞ്ഞതുകൊണ്ടിട്ട് മാത്രം അവൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് എണീറ്റു. എണീറ്റ് മൈലാഞ്ചി കഴുകാൻ വേണ്ടിയിട്ട് അവൾ തന്നെ ബാത്റൂമിലൊക്കെ പോയിട്ട് മൈലാഞ്ചിയൊക്കെ വാഷ് ചെയ്ത് നല്ല സുന്ദരി കുട്ടിയായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മൈലാഞ്ചി ചോദിച്ച് നല്ല സന്തോഷത്തിലാണ്. ഇനി നമുക്ക് നൂറാനെ വിളിക്കാം. നൂറ് ഓൾറെഡി മൈലാഞ്ചിയൊക്കെ വാഷ് ചെയ്തിട്ട് കിടന്നുറങ്ങിയതാണ്. ഗുഡ് മോർണിംഗ് നൂറ. വെൻ വി വേക്ക് അപ്പ് വാട്ട് വി സേ? ഇനി മക്കൾക്ക് നെഗൊക്കെ വെട്ടി കൊടുക്കുകയാണ്. ഇന്നലെ വെട്ടി കൊടുക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് വെട്ടി കൊടുക്കുന്ന, ഇനി അവരെ കുളിപ്പിച്ച് റെഡിയാക്കാം. കുളിച്ച് സുന്ദരിയായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഞങ്ങള് പുട്ടും ബീഫും പപ്പടുമാണ്. അതിനുശേഷം അവർ കുഞ്ഞിപ്പാട് വീട്ടിലേക്കും താത്ത ഇയ്യാന്ന് വിളിക്കും, ഇയ്യാടെ വീട്ടിലേക്കൊക്കെ പോയി ശേഷം ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആവാൻ പോയി. അവർ വരുമ്പോഴേക്കും കുളിച്ച് റെഡിയായിട്ട് താഴെ ഇറങ്ങാൻ. തലേ ദിവസം കട്ടിംഗ് ഒക്കെ ചെയ്ത് വെക്കുന്നതുകൊണ്ടിട്ട് കൂടുതൽ ജോലി ഉണ്ടാവാറില്ല, അതുകൊണ്ട് തന്നെ ഈസിയാണ് ഉച്ചയ്ക്കുള്ള ലഞ്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ. അവർ വന്നു, അവരെ കാത്തിൻ്റെ അപ്പുറത്തുള്ള അവരുടെ ദീദി അവർക്ക് ഈദ് വിഷ് ചെയ്യാൻ വേണ്ടി ചോക്ലേറ്റ് ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അവർ ഈദൊക്കെ വിഷ് ചെയ്ത് കുറച്ച് നേരം സംസാരിച്ചിരുന്നതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള ഒരുക്കങ്ങൾ നോക്കിയത്. അവർ പോയതിനു ശേഷം ഞങ്ങൾ ഫുഡ് ഇലയിട്ടിട്ടാണ് ഞങ്ങൾ സാധാരണ ഫുഡ് കഴിക്കാറ്. ചിക്കൻ പൊരിച്ചതും പിന്നെ കുമ്പളങ്ങ കറി, പയറുപ്പേരി, മുളക് കൂട്ടാൻ, പിന്നെ അതുപോലെ ബീഫ്, പപ്പടം, അവിയൽ, ഇതാണ് മുളക് കൂട്ടാന്ന് പറയുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കയ്പ്പം കൊണ്ട് ഉണ്ടാക്കുന്ന ഐറ്റാണ്. പിന്നെ ഒരു ഐറ്റം കൂടെ ഉണ്ടായിരുന്നു, പാലുയിഞ്ഞത്. ഞങ്ങളുടെ മലപ്പുറം തിരുവക്കാരുടെ ഒരു സ്പെഷ്യലാണ്, ചെറുപഴം അതുപോലെ തേങ്ങാപ്പാലും കൂടെ കൂട്ടിയിട്ടുള്ള പാലു വീഞ്ഞതിന് ഫോട്ടോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടടുത്തൊക്കെ അയൽവാസികളുടെ അടുത്തേക്കൊക്കെ ഒന്ന് പോയി മക്കളായിട്ട് ഇത് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശേഷം നൂറ നൂറാൻ്റെ ഉമ്മച്ചിയുടെ വീട്ടിലേക്കും ഉമ്മ ഉമ്മാൻ്റെ ഉമ്മാനെ കാണാനും പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കും ഒക്കെ ആയിട്ട് പോന്നു. നല്ല ആദ്യമായിട്ടാണ് കുറേ ഇതിന് ശേഷമാണ് എൻ്റെ വീട്ടിലെല്ലാവരും കൂടെ ഒരു ഇത്. ഉപ്പൊക്കെ നാട്ടിലുള്ളതുകൊണ്ട് തന്നെ ഈദ് എന്ന് പറയുന്നത് വളരെ സന്തോഷം, ഇരട്ടി മധുരം എന്ന് പറയാം. അതാണ് ഇത് മർസോക്കെ ഇപ്പോൾ ഫ്രൂട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറിയിട്ടുണ്ട്. എൻ്റെ അയങ്കലത്തേക്ക് പോകുന്ന വഴി ഒരു പാലുണ്ട്, ഇവിടെ വഴിയോര കച്ചവടക്കാർ തിങ്ങിന് അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറ്റിപ്പുറത്ത് എല്ലാ ഐറ്റംസും ഇപ്പോൾ ഇവിടെ വിപണിയിൽ സുലഭമായിട്ടുണ്ട്. ആ ഭാഗത്ത് മുമ്പൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ റോഡ് സൈഡിൽ നല്ല കച്ചവടക്കാർ കൂടിയിട്ടുണ്ട്. ഇതാണ് കുറ്റിപ്പുറം പാലം, ഭാരതപ്പുഴയാണ് ആ കാണുന്നത്. നല്ല നീളാനദി, ഹെവി റെയിൻ ആയതുകൊണ്ട് തന്നെ ഭാരതപ്പുഴയിൽ നല്ല ഒഴുക്കുണ്ട്. നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ആ ഭാഗത്തുള്ളത്. ആ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വരക്കിയിട്ട് പോകുമ്പോൾ സന്തോഷം. ഇത് നമ്മുടെ ദേര ട്രാവൽസ് അനീഫ്കയുടെ വീടാണ്. ഭയങ്കര എത്താനായി. നിങ്ങൾക്ക് എൻ്റെ നാട് നാട്ടിലെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി വീട്ടിലെത്തി, വീട്ടിലെത്തിയ ഫുൾ വൈബാണ്. ഇത് മക്കൾക്ക് വേണ്ടി ഉപ്പുണ്ടാക്കി കൊടുത്തിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണ്.
അമ്മായി ഗേൾസൊക്കെ എത്തിയത് കൊണ്ട് തന്നെ കുട്ടികൾ ഒരുപാടുണ്ട്. അല്ല ഇതൊന്നും അല്ല, ഇതിലുണ്ട്, പക്ഷെ എല്ലാവരും എത്തുന്നേ ഉള്ളൂ. എല്ലാവരും കൂടെ ഇതിൽ കളിക്കുന്നതും രാത്രികളിൽ വരെ വട്ടളഞ്ഞിരുന്ന് സംസാരിക്കുന്നതും കുട്ടികൾ ഒരു സൈഡിൽ കളിക്കുന്നതും ഒക്കെ നല്ല നല്ല ഓർമ്മകളാണ്. ഈദ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അവരായിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് ആയിരിക്കും. മക്കൾസിൻ്റെ കളിയൊക്കെ കഴിയുമ്പോഴേക്കും നല്ല പേരും മഴയായിരുന്നു. ഞങ്ങൾ നൈറ്റിലെ ഡിന്നർ ഗ്രില്ലഡ് ചിക്കൻ ഉണ്ടാക്കാനായിരുന്നു, അൽഫാം ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മോർണിംഗിൽ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ. അതൊക്കെ മസാല പുരട്ടി ചെയ്തെടുത്ത് നല്ലൊരു പേരും മഴ എൻജോയ് ചെയ്തിട്ട് എല്ലാവരും കൂടെ വട്ടളഞ്ഞ് സൊറ പറഞ്ഞിരുന്നിട്ട് ആ ചിക്കനൊക്കെ നന്നായിട്ട് ഗ്രിൽ ചെയ്തെടുത്തു. നല്ല ടേസ്റ്റായിട്ടുള്ള ചിക്കൻ ഗ്രിൽ ചെയ്ത്. ചിക്കൻ്റെ കൂടെ കഴിക്കാൻ മയോണീസും അതുപോലെ പൊറാട്ടയും ആയിരുന്നു. നല്ല രസകരമായിട്ടുള്ള ഡിന്നർ എല്ലാവരും കഴിച്ചു, പെട്ടെന്ന് തന്നെ ഉറങ്ങി. ഇതായിരുന്നു ഈ വർഷത്തെ പെരുന്നാൾ വിശേഷം. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.